അവൻ എങ്ങനെങ്കിലും എഴുതിയോ ഇല്ലെങ്കിൽ കോപ്പി അടിച്ചെങ്കിലും അവൻ പാസ്സായിരിക്കും. പക്ഷെ ഇതിന് കോപ്പി അടിക്കാൻ പറ്റില്ലല്ലോ. എടി, ഞാൻ ഉദ്ദേശിച്ചതെ തുളസി അങ്ങളിനെ എങ്ങനെങ്കിലും അവൻ ചാക്കിലാക്കുവെന്നാ. ഓ അങ്ങനെ. യെസ്. അല്ല അപ്പൊ എന്റെ കല്യാണത്തിലേക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവോ? അപ്പൊ ടെസ്റ്റ് മാത്രല്ല, എക്സാമും ഉണ്ട്, വൈവേ ഉണ്ട്. നീ കൊറേ പാടുപെടും. പെണ്ണ് കാണാൻ സമ്മതിച്ചു? സമ്മതിക്കാതെ പുള്ളിക്കാരെ ഫ്ലാറ്റ്. അമ്മ എന്തിയേ? അമ്മ എന്തി? നീ എന്തിനാണ് അമ്മേനെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? അമ്മ പുറത്തുനിന്ന്. എടി, ബ്രോക്കർ കാശ് അമ്മ കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രോക്കർ കാശ്, ബ്രോക്കർ കാശ്. അമ്മ കാശ് കൊടുക്കാന്ന് സമ്മതിച്ചോ? അത് ഞാൻ ഒരു ഓളത്തിന് പറഞ്ഞല്ലേ, ഞാൻ കാശ് കൊടുക്കുകയല്ലെന്ന് പറഞ്ഞിരുന്നേ. അച്ഛൻ വിളിക്കുവായിരുന്നു ആളെ ഇങ്ങോട്ട്. എന്റെ കയ്യിൽ ഇപ്പൊ കാശൊന്നും ഇല്ല. അല്ല, ഉണ്ടെ തന്നെ ഞാൻ തരുന്നില്ല, നീ അച്ഛനോട് പോയി ചോദിക്കും. അമ്മ ഒന്ന് പറയടി, എനിക്ക് അവിടെ കാശ് കൊടുത്തില്ല, എന്റെ കല്യാണം വൈകി പോവും. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ, ഇപ്പല്ലേ അമ്മ പറഞ്ഞത് കാശ് കൊടുക്കുന്നില്ല. ഇത് അച്ഛൻ അറേഞ്ച് ചെയ്തായോണ്ടേ അച്ഛൻ കൊടുത്തോളൂടി. ഉറപ്പല്ലേ? പിന്നല്ലാതെ അവൻ ചെറുക്കും കെട്ടാൻ ആഗ്രഹിച്ച് നടക്കും. എന്തായി? എന്നാലും തന്റെ മോ ഇത്രയും നല്ലവനാണെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അങ്ങനെ കിട്ടിയിരിക്കുന്നത്? ആ, അങ്ങനെ ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറുക്കനുമായിട്ട് നേരിട്ട് സംസാരിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചത്. തന്റെ കുറെ സ്വഭാവങ്ങൾ എനിക്കറിയാല്ലേ. എന്നാ പിന്നെ എന്റെ ഫീസ് എന്നെങ്കിൽ ഞാൻ ഇറങ്ങായിരുന്നു. സാധാരണ നമ്മള് 2000 വാങ്ങിക്കണത്, ഇതിപ്പോ തന്റെ കേസായോണ്ട് 500 കുറച്ച്, 1500. പിന്നെ നാളെ തന്നെ പെണ്ണ് കാണാൻ പോവാ, റെഡി ആക്കോട്ടെ. മതി എണ്ണി ഇത് ഇങ്ങോട്ട്. മൂന്ന് നോട്ട് വെച്ചിട്ട് നല്ല കുട്ടിയെ വേണം കൊണ്ടുവരേണ്ടത്. ആദ്യം ഇത് പോയി കാണട്ടെ. എനിക്ക് പൈസ കൂട്ടി. എനിക്ക് ഫേഷ്യൽ ചെയ്യണ്ടേ? എനിക്ക് ഹെയർ കട്ട് ചെയ്യണ്ടേ? പറഞ്ഞാ മതി. എന്റെ അച്ഛ അവിടെ പോയി കഴിഞ്ഞാൽ അവളുള്ള ക്രീമൊക്കെ തേച്ച് മോഹൊക്കെ വികൃതമാക്കുന്നു. അവള് ക്രീം തേച്ചി സുന്ദരനാ മതി. ഇപ്പൊ തന്നെ 1500 എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഇനി 1000 രൂപ തരാൻ എന്റെ ഒന്നുമില്ല. എനിക്ക് തോന്നണത് എന്റെ പൊന്നു മോനെ, നിന്റെ തല നല്ല കാര്യങ്ങളൊന്നും തോന്നുകയല്ലെന്ന് അറിയാൻ തൽക്കാലം എന്നോടൊന്നും പറയണ്ട. അല്ല, ഇത് പറഞ്ഞോട്ടെ അപ്പച്ചി. എന്തുവാടാ ഇത്? എനിക്ക് തോന്നണ അയാള് മാമനെ പറ്റിച്ചേരിക്കുന്നു, പൈസ മാഞ്ഞു പറ്റിച്ചു. കഴിഞ്ഞോ നിന്റെ തോന്നല്? കഴിഞ്ഞോ? അതപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇല്ല. എന്നാ വേറെ വ്യത്യസ്തമായി എനിക്ക് വേറെ തോന്നലുണ്ട്. വേണ്ട, അത് പറയണ്ട. അല്ലപ്പച്ചി, ഞാൻ പറയട്ട്, മാമന്റെ അടുത്തുള്ള ബന്ധം വെച്ച് ഈ ചെറുക്കനെ പറ്റി വലിയ അന്വേഷിക്കാതാണ് അയാൾ വന്ന് ചാടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനെന്ന് പറഞ്ഞാലേ ഈ ചെറുക്കനെ പറ്റി അവൻ ഇങ്ങനെ ഇവിടെ ചുറ്റുവട്ടത്തൊന്നും അന്വേഷിക്കാതെ വന്ന് ചാടിയതായിരിക്കും. അല്ല, അയാൾ ആരോടും ചോദിക്കല്ലേ. പക്ഷെ അതാണ് പ്രശ്നം, ഇത്രയും സമയത്ത് അയാൾ പോയിട്ട് അയാൾ തിരിച്ചു വിളിച്ചില്ലല്ലോ. അപ്പൊ ഇവനെ പറ്റി കാര്യമായിട്ട് അന്വേഷിച്ചത് കംപ്ലീറ്റ് അറിഞ്ഞു കാണും അയാള്. അങ്ങനെ അയാൾ കളഞ്ഞിട്ട് പോയി കാണും. അമ്മ എനിക്ക് വരുന്ന ഓരോ ആലോചനകളായിട്ട് തട്ടിത്തറിഞ്ഞ് പോകുന്ന കണ്ടപ്പോഴേ തോന്നി ഇയാളായിരിക്കും എന്റെ പിന്നിൽ. നിന്റെ തട്ടിത്തറപ്പിച്ച് ഞാൻ എനിക്കത് കിട്ടും. ഇപ്പോൾ വട്ടം ഇപ്പം തന്നെ മെല്ലെ ചെയ്തത്. നിങ്ങൾ ഇനി അടുത്ത പ്രശ്നം കൊണ്ടുവരുവാണോ? എന്താ എന്റെ പ്രശ്നമല്ല, തുളസി ഇവിടുന്ന് പോകുന്ന വഴിയിൽ ജംഗ്ഷനിൽ ഇറങ്ങി ഇവനെ പറ്റി അന്വേഷിച്ചു. അയ്യോ, എന്നിട്ട് എന്തോന്ന് പറയാൻ? ഇവനെ പറ്റി ആരെങ്കിലും ജംഗ്ഷനിൽ നല്ല കാര്യം പറയുമോ?
എന്നോട് ചോദിക്കാൻ ഗുണ്ടാണോ ആര് പറയാനമ്മ നാടൻ നിൽക്കുന്ന കുട്ടി ഭൂതം ഇയാൾ തന്നെ പറഞ്ഞത് നിന്റെ കല്യാണം ആവശ്യമുള്ളത് ചെയ്യാലോ നിർത്തുവോ നിങ്ങളാ നിങ്ങളൊന്ന് വിളിച്ച അയാളെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതല്ലേ ഓ മാമാ നമ്പർ ഞാൻ വിളിക്കാം ഡേയ് ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ നീ വിളിച്ചാ മാം വിളിക്കുമ്പോൾ പോലീസ് വിളിക്കണം പോലീസിന്റെ പവർ കാണിച്ചാൽ നമ്പർ എഴുതി നമ്പർ എഴുത് 97 46 37 17 37 പിന്നെ 37 ആ 37 37 എടുത്തോടാ ഉറങ്ങിയേ ഉള്ളൂ നിങ്ങൾ എന്നാ ആ മനുഷ്യനെ പോയി കാണാ പോയി കാണാൻ എനിക്ക് അങ്ങനെ വീടൊന്നും അറിഞ്ഞൂടാ അതും അറിയത്തില്ലേ സ്ഥലം അറിയാമോ സ്ഥലം പിറവത്ത് എവിടെ പിറവത്ത് നമ്മൾ പോയി അന്വേഷിച്ചിട്ട് വേണ്ട വേണ്ട അച്ഛനും ചേട്ടനോട് പിറവത്ത് പോയി ഇയാൾ പിറവണ്ട ഇടയ്ക്ക് നിങ്ങൾ കിടന്ന് അടി ഉണ്ടാക്കാതെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഞാൻ അങ്ങോട്ട് ഇന്ന് വിളിക്കാം ഇവിടെ ഒന്നും നടക്കൂല ഇവൻ പോയ എന്താടാ കുഴപ്പം അതൊരു പോലീസുകാരൻ പോയ കാര്യം നടക്കും ഇവന് അത് വേണ്ട അതാണ് കാര്യം നടക്കരുത് ഇയാൾ പോണ്ട ഇയാൾ എന്റെ കാര്യത്തിൽ പോണ്ട എന്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ നീ എങ്ങനെ നീ കയറി പോവാത്ത എവിടെ കയറി പോയി നേരം അമ്മ എനിക്ക് നല്ലൊരു കുടുംബജീവിതം വേണ്ട എനിക്ക് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങൾ കുടുംബജീവിതം ഉണ്ടാക്കി തരാം തൽക്കാലം നീ അകത്തോട്ട് പോകും ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നീ ഗുണ്ട പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ ഓർക്കണായിരുന്നു ഇതൊക്കെ അതെ അമ്മ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ഞാൻ ഗുണ്ട പരിപാടിക്ക് ഇറങ്ങിയത് അല്ല ഞാൻ ഇനിയെങ്കിലും ഒന്ന് മര്യാദക്ക് ഇരിക്കാവോ ചെല്ലം കൂടാ